അടക്കമുള്ള ഏതെങ്കിലും സുന്നി പണ്ഡിതന്മാർ എഴുതിയ ഒരൊറ്റ പരിഭാഷയിൽ ഈ ഏതെങ്കിലും ആയത്തിൽ സ്ഥാനത്തിന് മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ ആയത്തെ വിവാണ എന്ന് എഴുതി വെച്ച ഒരു അരവരി മലയാള ഭാഷ ഉണ്ടെങ്കിൽ നാളെ കോപ്പി എടുത്ത് വിതരണം ചെയ്യൂ, നിങ്ങൾ നിർത്താൻ ഞങ്ങൾ ഏർപ്പാട് എന്ന് തൽക്കാലം അല്ലേ കുറ്റി സൂചിപ്പിക്കാറുള്ളൂ. പക്ഷേ വിശദ ഖുർആൻ പറഞ്ഞു സൂത്ത് ജിന്നിലെ വചനം ജിന്നി എന്ന സൂത്തിന്റെ പേരിനെ ആ സൂത്തിൽ ഖുർആൻ പഠിപ്പിച്ച എന്താ കുൽ പറയണം റസൂലേ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ റസൂലേ പ്രഖ്യാപിക്കുക ഇന്നമാ അദഉ റബ്ബി തീർച്ചയായും ഞാൻ ദുആ ചെയ്യുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ് വലാ ഉശ്രിക്കു ബിഹി അഹദ ആ തമ്പുരാനിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കില്ലെന്ന് പറയൂ റസൂലേ എന്ന് വിശദ ഖുർആനോട് പഠിപ്പിക്കുമ്പോൾ ആ ഖുർആൻ നൂറുകണക്കിന് കോപ്പി നമ്മളെ പള്ളി അട്ടിക്കട്ടിക്കായി വെച്ചിട്ട് അതെടുത്ത് ഓതുമ്പോ ഒന്ന് ആലോചിച്ചുവോ ഈ ആയത്തിന്റെ ആശയം എന്താണ് എന്ന്. അതേ ആയത്തിലെ വീണ്ടും വന്ന് പഠിപ്പിച്ചത് അതേ സൂറത്തിൽ തന്നെ തീർച്ചയായും പള്ളികൾ അല്ലാഹുവിന്റേതാണ്. അള്ളാഹിന്റെ കൂടെ ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല എന്ന് അതേ ഖുർആൻ പറഞ്ഞപ്പോ നമ്മളെ പള്ളിയിൽ നടക്കാൻ ഒന്നാലോചിക്കാൻ ഒന്ന് അന്വേഷിക്കാൻ തയ്യാറായോ എത്രയെത്ര വേദികളിൽ എത്രയെത്ര സദസ്സുകളിലാണ് ഇങ്ങനെ അപ്പല്ലാത്ത ആളുകളുടെ പ്രാർത്ഥന വ്യാപകമായി ഈ സമുദായത്തെ കൊണ്ട് ആമീൻ ചൊല്ലിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒന്ന് നമ്മൾ കണ്ടു. യാ ഹബീബല്ലാഹി എന്ന് വിളിച്ചുകൊണ്ടുള്ള വിളി ഇനി അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ആമീൻ പറയുന്ന ആ ദയനീയമായ ശിർക്ക് ഏർപ്പാടിന്റെ ആ ഒരു രംഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ആലോചിക്കുക എന്താ വേണ്ടത് എന്ന്. കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങളെ, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങളെ, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങളെ, പൂർണ്ണചന്ദ്രൻ രണ്ട് പളർപ്പാക്കിയ തങ്ങളെ, ഇത്രയോ മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങളെ, ലോകത്തിന്റെ റഹ്മത്തായി വന്ന തങ്ങളെ, റഊഫായ തങ്ങളെ, റഊഫായ തങ്ങളെ, റഊഫായ തങ്ങളെ, റഊഫായ തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, കൈപിടിയല്ല തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, രക്ഷിക്കടതങ്ങളെ, ഞങ്ങളെ രക്ഷിക്കടതങ്ങളെ, ഞങ്ങളെ രക്ഷിക്കടതങ്ങളെ, വലിയ വളർന്നയുള്ള തങ്ങളെ, ഉള്ള സ്നേഹിച്ച തങ്ങളെ, ഒരാര്യപടയ തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ഹുദയതങ്ങളെ, അവരുടെ തങ്ങളെ, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, ഇങ്ങളെ കൈവടിയല്ല തങ്ങളെ, അധികളാണ് തങ്ങളെ, ദോഷികളാണ് തങ്ങളെ, രക്ഷപ്പെടുത്തണം തങ്ങളെ. സഹോദരങ്ങളെ കണ്ടോ ഈ രൂപത്തിൽ എത്ര എത്ര വേദികളിൽ ഏതെല്ലാം വേദി ഏതെല്ലാം രൂപങ്ങളിൽ റബ്ബല്ലാത്ത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചകൾ കുത്തുബിയത്തിന്റെ പരിഭാഷയിൽ പോലും അച്ചമയാത്ത എഴുതി വെച്ചു. നമ്മുടെ നാട്ടിലുണ്ടല്ലോ കുത്തുബിയത്ത്, പല ആളുകൾ ഇപ്പോഴും കൂടി താമസിക്കുമ്പോ പോലും കുത്തുബിയത്തിന് ചൊല്ലിയിട്ടല്ലേ താമസിക്കുന്നത്. അത്തരക്കാരായ ആളുകൾ ഒന്നാലോചിക്കുക, ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് പണം കൊടുത്ത് സദ്യ കൊടുത്ത് നടത്തുന്ന ആ കുത്തുബിയത്ത് അതിലെന്താ പറയുന്നത്. ആ കുത്തുബ അഹ്ലി സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈല ഐനൈ വജൂദൈഹിം വഗൈസഹുമാ, എന്താ അർത്ഥം? ഞാൻ അർത്ഥം തെറ്റി എന്ന് പറയണ്ട, ഇതാ ഇതിലെ അർത്ഥം തന്നെ വായിക്കാം. എന്താ കൊടുത്തത്? ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ എന്ന് സാക്ഷാൽ ഷെയ്ഖ് മുഹ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ എന്ന് പറയുന്ന ആ മഹാനായ പണ്ഡിതനെ, ആ മഹാനായ വലിയനെ, ആ മഹാനായ സോലിഹിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ രൂപത്തിലുള്ള ആശയങ്ങൾ പോലും കെട്ടിവെക്കുന്ന ഈ വലിയ സുഹൃത്തുക്കളെ പല വീടുകളും ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നത് ഒരു തുള്ളി മഴ പെയ്താൽ അത് മുഹ്യദ്ദീൻ ഷെയ്ഖാണത്ര പെയ്യിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പുഴയുണ്ടല്ലോ കടലുണ്ട്, ഇപ്പുഴ മുഹ്യദ്ദീൻ ഷെയ്ഖാണത്ര ഒഴിക്കുന്നത്. നമ്മുടെ നാട്ടിലെ തോടും അരുവികളും മുഹ്യദ്ദീൻ ഷെയ്ഖാണത്ര ഒഴിക്കുന്നത് എന്ന് പച്ച മലയാളത്തിൽ എഴുതി വിട്ടിട്ട് ആരെങ്കിലും പറഞ്ഞോ ഇത് ശരിയല്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ. എന്നിട്ട് അത് പറഞ്ഞതിനാ മുജാഹിദ് പ്രസ്ഥാനത്തിന് മേൽ കുതിര കയറാൻ വരുന്നത്. കഴിഞ്ഞ സുഹൃത്തുക്കളെ ഓരോ മൗലിദിനെ
വീണ്ടും നിങ്ങൾ പരിശോധിക്കുക. അവിടെയെല്ലാം ശൈഖമ്മ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതേ കുടുംബത്തിൽ തന്നെ കാണാം. എന്താ പറയുന്നത്? എല്ലാ ഔലിയാക്കന്മാരെയും സുൽത്താനായ മുഹിയദ്ദീൻ എന്നവരെയും നരകാഗ്നിയിൽ നിന്ന് എന്നെ താങ്കൾ കാത്തുരക്ഷിക്കണേ എന്ന് പോലും ഈ കുത്തബിയത്തിൽ കാണാം. ആ കുത്തബിയത്തിൽ കൊല്ലാൻ ഒരു പക്ഷേ ഫൈസലെ നെയ്യും പോയി നിലയും ചോദിച്ചേക്കാം, ശരിയാണ് പോയിരുന്നു, പക്ഷേ ഈ രൂപത്തിൽ ഉണ്ട് എന്ന് ബോധ്യമായപ്പോ മാറിയിട്ടുണ്ട്. അല്ലാതെ ഈ അസ്ലഫി പറഞ്ഞ പോലെ എന്ത് കണ്ടുപോകുന്നതല്ല എന്ന് എന്റെ നാട്ടുകാരോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇൻഷാല്ലാ വേണമെങ്കിൽ അവസാനം സൂചിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ ഏതായിരുന്നാലും ഈ രൂപത്തിലുള്ള ആശയങ്ങൾ സുഹൃത്തുക്കളെ ഇതിലൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ കുത്തബിയത്തിന് പോയപ്പോ അവിടെ പ്രാർത്ഥിച്ച മുസ്ലിയാര് അദ്ദേഹം ഈ ശബ്ദം കേൾക്കുന്നതിപ്പോൾ അദ്ദേഹം എന്ന് പ്രാർത്ഥിച്ചാണ് പോലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ അത് പ്രാർത്ഥിക്കാറുമുണ്ട്. തിരിച്ചാലോചിക്കാൻ ഇനിയെങ്കിലും തയ്യാറാവുക. ഒരുപാട് ശൈഖന്മാരെ പേര് പറഞ്ഞിട്ട് അല്ലാഹുവേ നിന്നെയും അവരെയും ഇബാദത്ത് വെക്കുന്ന കൂട്ടത്തിന് നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. വഹിമായത്തിക്ക വഹിമായത്തിഹിം നിന്റെ സംരക്ഷണത്തിലും അവരുടെ സംരക്ഷണത്തിലും ഞങ്ങൾ നീ ആക്കണേ എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ എവിടുന്നോ കേട്ട് പഠിച്ച് കാണാതെ പഠിച്ചു പോകുന്നതായിരിക്കാം, അർത്ഥം ആലോചിക്കാതെയായിരിക്കാം, ഇനിയെങ്കിലും ആലോചിക്കാൻ തയ്യാറാവണേ എന്നെ സൂചിപ്പിക്കാനുള്ളൂ. അപ്പൊ ഏതായാലും ശരി, ഇങ്ങനെ മാലകളിൽ മൗലീദുകളിൽ നദീബുകളിൽ കുതുബിയത്തുകളിലൊക്കെ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. സി എം എന്ന് പറയുന്ന ഒരു അബ്ദുൽ ഖാദർ മുസ്ലിയാന്റെ കോഴിക്കോട് ജില്ലയിൽ മടവൂർ എന്ന പ്രദേശത്ത് അദ്ദേഹം ഒരു കാലത്ത് മുദരിസായിരുന്നു. അന്ന് മുത്തഖിയായിരുന്നു. അന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന, സുന്നത്ത് നോമ്പ് നോൽക്കുന്ന, പഴയമായ സുന്നത്ത് നട്ടിക്കുന്ന, കറാഹത്ത് പോലും ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന അന്നാട്ടിലെ മുദരിസായിരുന്നു സി എം അബ്ദുൽ ഖാദർ മുസ്ലിയ. പക്ഷേ അന്ന് അദ്ദേഹം വെറും മുസ്ലിയായിട്ട് വെറും മുദരിസായിട്ടാണ് അറിയപ്പെട്ടത്. പക്ഷെ അദ്ദേഹത്തിന് ഇടയ്ക്ക്